വടകരയില് കടലാക്രമണം രൂക്ഷം. കൊറോണയും ട്രോളിംഗും ദുരിതം വിതച്ച തീരദേശത്ത് കടലാക്രമണം രൂക്ഷമായതോടെ തീരദേശവാസികൾ ദുരിതത്തിൽ. കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്നും തീരദേശ വാർഡുകൾ മാറ്റിയെന്ന കളക്ടറുടെ ഉത്തരവ് ഏറെ ആശ്വസിക്കാനുള്ള വാർത്തയായിരുന്നു ഇവർക്ക്. എന്നാൽ വീണ്ടും കോവിഡ് പോസിറ്റീവ് കേസുകൾ വന്നതോടെ തീരം വീണ്ടും ആശങ്കയിലായി. കഴിഞ്ഞ ദിവസം കോവിഡ് റിപ്പോർട്ട് ചെയ്തതോടെ പാണ്ഡികശാല വളപ്പും മുഖച്ചേരി ഭാഗവും കുരിയാടിയും മുക്കോല ഭാഗവും വീണ്ടും കണ്ടെയ്ൻമെന്റ് മേഖലയായി മാറി. കാലവർഷം കനത്തതോടെ വെള്ളക്കെട്ട് ഭീഷണിയും കൂടി നേരിടുകയാണ് കടലോര നിവാസികൾ. ശക്തമായ കാറ്റും തിരമാലകളും തീരത്തേക്ക് ആർത്തുലച്ചു വരുമ്പോൾ സമീപത്തെ കൂരയ്ക്കുള്ളിൽ ഭീതിയോടെ കഴിയുകയാണ് ഇവിടുത്തുകാർ. ഇവരുടെ പ്രശ്നങ്ങൾ അധികൃതർ കണ്ടില്ലെന്ന് നടിച്ചാൽ വലിയ ദുരന്തങ്ങൾക്ക് സാക്ഷിയാകേണ്ടി വരുമെന്ന് നഗരസഭ മുസ്ലിം ലീഗ് കമ്മിറ്റി ഭാരവാഹികൾ പറയുന്നു. പ്രദേശം ലീഗ് നേതാക്കന്മാരായ എം പി അബ്ദുൽ കരീം, വി അസീസ്, വി ഫൈസൽ, വാർഡ് കൌൺസിലർമാരായ പി സഫിയ, പി കെ ജലാലുദ്ദീൻ, വി പി മുഹമ്മദ് റാഫി, കെ എം ബുഷ്ര, അഴുത്തല ശാഖ മുസ്ലിം ലീഗ് പ്രസിഡന്റ് സി പി ഹമീദ്, ജനറൽ സെക്രട്ടറി പി വി ഹാഷിം, എൻ കെ റഷീദ്, പി വി റഷീദ്, എം ജംഷീദ്, എം ഷാബി മുഹമ്മദ്, സി കെ ഫൈജാസ് എന്നിവർ സന്ദർശിച്ചു. കേരളത്തിലെ ഒരു കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് ഇന്നലെ രാത്രി 10 മണി മുതൽ വടകര ഈ തീരദേശ മേഖലയിൽ വളരെ പ്രയാസത്തിലാണ് ഇവിടുത്തെ പരിസരവാസികൾ. ഇന്നലെ രാത്രി 10 മണി കൂടി കാറ്റും മഴയും ശക്തമായതുകൂടി വീടുകളൊക്കെ വെള്ളം കയറി ഇവിടുന്നുള്ള പ്രദേശവാസികളൊക്കെ നമ്മൾ മാറ്റി താമസിച്ചതാണ്. ബന്ധു വീട്ടിലേക്ക് മറ്റു സ്ഥലത്തൊക്കെ അവരെ മാറ്റി താമസിപ്പിച്ചു. പിന്നെ അതുകൂടാണ്ട് വടകര പാണ്ഡ്യശാല വളപ്പ് ഏരിയയിൽ കണ്ടെയ്ൻമെൻറ്റ് സോണായതുകൊണ്ട് അവിടെയുള്ള പ്രദേശവാസികൾക്ക് മാറി താമസിക്കുവാനും അവരുടെ നിത്യജീവിതത്തിന് പോലും ഭക്ഷണ സാധനങ്ങൾ കിട്ടാനും വളരെ പ്രയാസത്തിലാണുള്ളത്. ഈ കടലോര മേഖലയിൽ ഇപ്പം ഇവിടെയുള്ള പ്രദേശവാസികൾ വളരെ ബുദ്ധിമുട്ടിലാണ്. അതുകൊണ്ട് ഉന്നത അധികാരികളെ ശക്തമായൊരു നടപടി എടുക്കണമെന്ന് അറിയിക്കുന്നു. വളരെ നാളുകളായി നമ്മുടെ കൊയിലാണ്ട് വളപ്പ് ശാഖയിൽ ഈ കടൽ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഒരു 10-20 വർഷം നമ്മൾ ഇത് പിന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇന്നലെ ഈ കൊണ്ട് ഈ പ്രകൃതിക്ഷോഭം മൂലം ഇപ്പം വന്ന ന്യൂനമർദ്ദത്തിൽ 3 ദിവസത്തെ തുടർച്ചയായി അടിച്ചുകൊണ്ടിരിക്കുകയാണ് കടലിൽ. പല വീടുകളും ഈ കടൽ ഭീഷണിയിലാണുള്ളത്. പക്ഷെ ഇപ്പോൾ ഒരു ചെറിയൊരു ആശ്വാസം കിട്ടുന്നവരെ 105 മീറ്റർ 65 ലക്ഷം രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അതെപ്പോൾ തുടങ്ങുമെന്ന് അറിയില്ല. അവർ വന്നിട്ട് കല്ലിലോ വിഷമം വളരെ അടിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ വളരെ സമയത്ത് കല്ലിൽ അടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കുറെ വീട്ടുകാരുണ്ട്, ഒരു മാറിപ്പോകുന്നുണ്ട്. ഇവിടെ മുനിസിപ്പാലിറ്റിയുടെ ഉദ്യോഗസ്ഥർ വന്നിട്ടുണ്ട്, എച്ച് എസ് വന്നിട്ടുണ്ട്, എച്ച് ഐ വന്നിട്ടുണ്ട്, മറ്റുള്ളവരൊക്കെ വന്നിട്ട് ഇത് സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിവിൻ്റെ വരുമാനത്തിൽ എത്തിക്കുന്നത് കളക്ടർക്കും അതുപോലെ തന്നെ മറ്റേ ഡിപ്പാർട്ട്മെന്റും മറ്റേ ഗവൺമെന്റ് ശ്രദ്ധയിൽ പെടുത്തിയിട്ട് മുഴുവൻ സ്ഥലത്തും, കാരണം 200 മീറ്റർ നമ്മളന്ന് പ്രപ്പോസൽ കൊടുത്ത്, പക്ഷെ ബാഗിന് 100 മീറ്റർ വന്നിരിക്കുന്നത്. 200 മീറ്റർ കിട്ടിയാൽ തന്നെ അതിന് 2 കോടി കൊടുക്കണമെന്ന് പറഞ്ഞ് ഇപ്പോൾ കിട്ടിയ 65 ലക്ഷം രൂപയ വളരെ പരിമിതമായ പൈസയാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ വേഗം ഇതിൻ്റെ ഒരു ആശ്വാസം, കാരണം ഇത് വർഷങ്ങളായി ഞങ്ങൾ ദിവസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വർഷങ്ങളാണ്. കൗൺസിലർമാരെ നമുക്ക് ഇതിനോട് മുനിസിപ്പാലിറ്റി ഒന്നും ചെയ്യാൻ പറ്റാത്ത കാര്യം, ഇത് ഗവൺമെന്റാണ് മെയിൻ ചെയ്യുന്നത്. കാരണം ഒരു 6 കോടി രൂപ ഗവൺമെന്റിലേക്ക് ഉണ്ട് ഫണ്ട്, ഒരു മണ്ഡലമാണുള്ളത് എംഎൽഎക്ക്. അപ്പോൾ അവർക്ക് വേണ്ടി വിചാരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു 2 കോടി 3 കോടി രൂപ തന്നാൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ പറ്റും.